നമ്മുടെ നാട്ടിൽ മൊബൈൽ ഉപയോഗം പ്രചാരം നേടിയിട്ട് വളരെ വർഷങ്ങളായി മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ വന്നപ്പോൾ മുതലുള്ള സംശയമാണ് അവയുടെ വയർലെസ് സാങ്കേതിക വിദ്യയിൽ നിന്നുമുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ക്യാൻസർ ഉണ്ടാക്കുമോ എന്നത് എന്നാൽ ഈ സംശയത്തിനുള്ള ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് പുതിയ പഠനം വയർലെസ് സാങ്കേതിക വിദ്യകൾ പുറത്തുവിടുന്ന റേഡിയോ തരംഗങ്ങൾ വളരെ ശക്തി കുറഞ്ഞതാണ് കോശങ്ങളുടെ ഡി എൻ എയിൽ തകരാറുണ്ടാക്കുവാനുള്ള ഊർജ്ജം ഇവയ്ക്കില്ലെന്ന് പഠനത്തിൽ വ്യക്തമാക്കുന്നു ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ നിയോഗിച്ച സംഘമാണ് ഈ പഠനം not a tia എൻവിയോൺമെന്റ് ഇന്റർനാഷണൽ എന്ന ജേർണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വർഷത്തിലധികം കാലം മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പരമാവധി കോളുകൾ നടത്തുകയോ ചെയ്തവരിൽ പോലും അപകട സാധ്യത കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പഠനത്തിൽ നേതൃത്വം നൽകിയ ന്യൂസിലാൻഡിലെ ഓക്ലാൻഡ് സർവകലാശാലയിലെ ഗവേഷകരായ മാർക്ക് എൽവുഡ് പറഞ്ഞു മൊബൈൽ ഫോൺ ഉപയോഗവും മസ്തിഷ്ക ക്യാൻസറും തലയിലും കഴുത്തിലുമായി കാണപ്പെടുന്ന ക്യാൻസറുകളും തമ്മിൽ ബന്ധമുണ്ടെന്ന് പഠനത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മൊബൈൽ ഫോൺ ഉപയോഗം കുതിച്ചുയരുന്നുണ്ടെങ്കിലും ബ്രെയിൻ ട്യൂമർ ബാധിക്കുന്നവരും യുടെ എണ്ണം സ്ഥിരമായ നിരക്കിൽ തന്നെ തുടരുകയാണ് പഠനത്തിൽ പങ്കെടുത്ത ഗവേഷകനായ കെൻ കരിപ്പിഡിസ് പറഞ്ഞു ഓസ്ട്രേലിയൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആൻഡ് ന്യൂക്ലിയർ സേഫ്റ്റി ഏജൻസിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചിട്ടയായ അവലോകനത്തിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള അയ്യായിരത്തിൽ പരം പഠനങ്ങളാണ് പരിശോധിച്ചത് ഇതുവരെയുള്ള പഠനങ്ങളിൽ ഒന്നും മൊബൈൽ ഫോൺ ഉപയോഗവും ക്യാൻസറും തമ്മിൽ ബന്ധമുള്ളതായി കണ്ടെത്തിയിട്ടില്ല അതിനാൽ വയർലെസ് സാങ്കേതിക വിദ്യകൾ ക്യാൻസറിന് കാരണമാകില്ലെന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടി റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങൾ വഴി ാണ് മൊബൈൽ ഫോൺ സിഗ്നലുകൾ കൈമാറുന്നത് ഇത് വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ ഊർജത്തിന്റെ ഒരു രൂപമാണ് അതിനാലാണ് മൊബൈൽ ഫോണുകൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റ് റേഡിയേഷൻ പുറപ്പെടുവിക്കുന്നതെന്ന് പറയപ്പെടുന്നു ഫോർ ജി ഫൈവ് ജി വൈഫൈ ബ്ലൂടൂത്ത് തുടങ്ങിയവയെല്ലാം റേഡിയോ തരംഗങ്ങളായാണ് ഡാറ്റകൾ കൈമാറുന്നത് എന്നാൽ ഇവയിൽ ഒന്നിനുപോലും ശരീരത്തിലെ കോശങ്ങളെ ചൂടാക്കാനോ അവയ്ക്ക് ഡി എൻ എക്കോ തകരാറ് വരുത്തുവാനോ കഴിയില്ലെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു ഈ റേഡിയേഷൻ ഫ്രീക്വൻസി തരംഗങ്ങൾ എക്സ്റേ ഗാമ അൾട്രാവയലറ്റ് രശ്മി എന്നിവയിൽ അയണൈസിംഗ് റേഡിയേഷനുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ റേഡിയോ ഫ്രീക്വൻസിയും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡുകളും ക്യാൻസറിന് സാധ്യതയുണ്ടാക്കുമോ എന്നറിയാൻ ലോകാരോഗ്യ സംഘടനയുടെ ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസറിനെ നിയോഗിച്ചിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗവും അർബുദവും തമ്മിൽ ബന്ധമൊന്നുമില്ലെന്ന് മാത്രമല്ല മൊബൈൽ ഫോണിന്റെ ദീർഘകാല ഉപയോഗവും ആവൃത്തിയും കോളുകളുടെ എണ്ണം അല്ലെങ്കിൽ ഓരോ കോളിനും ചെലവഴിച്ച സമയം തമ്മിലും ബന്ധമൊന്നുമില്ലെന്നും കണ്ടെത്തി ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ അയ്യായിരത്തിൽ പരം പഠനങ്ങളാണ് വിശകലനം ചെയ്തത് തലച്ചോറിനെ ബാധിക്കുന്ന ക്യാൻസറുകൾ മൂന്ന് തരം പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉമിനീർ ഗ്രന്ഥികൾ രക്താർബുദം എന്നിവയെല്ലാം പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെൽഫോണുകളിൽ നിന്നുള്ള റേഡിയേഷൻ അയോണൈസിങ് അല്ലാത്തവയാണ് അതായത് ക്യാൻസറിന് കാരണമാകാത്തത് അതേസമയം ഒരു എക്സ് റേ മെഷീനിൽ നിന്നുള്ള വികരണം അയോണൈസിംഗ് ആണ് ഇത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് കെമിക്കൽ ബോണ്ടുകൾ തകർക്കാനും ആണവ നിലയങ്ങളിലെപ്പോലെ ആറ്റങ്ങളിൽ നിന്ന് ഇലക്ട്രോണുകൾ നീക്കം ചെയ്യാനും ജൈവപദാർത്ഥങ്ങളിലെ കോശങ്ങളെ നശിപ്പിക്കുവാനും എക്സ്റേ പോലെയുള്ള അയോണൈസിംഗ് റേഡിയേഷൻ മതിയായ ഊർജ്ജമുണ്ട് ഈ രംഗത്തെ വിദഗ്ധരായ ഡോക്ടർ ശങ്കറിനെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ക്യാൻസർ കണ്ടെത്താൻ കൂടെ കൂടെ പരിശോധനകൾ നടത്താനും പുകവലി പോലെയുള്ള അപകട സാധ്യതയുള്ള ഘടകങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്താനും ഡോക്ടർ ശങ്കർ ശുപാർശ ചെയ്യുന്നു അതേസമയം മൊബൈൽ ഫോൺ ഉപയോഗം പരിമിതപ്പെടുത്തുന്നത് നല്ലതാണെന്നും തലവേദന ഉത്കണ്ഠ കേൾവിക്കുറവ് എന്നിവയ്ക്ക് അത് കാരണമായേക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി